ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജാസ്മിൻ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിലാണ്. നമ്മുടെ ഈ യാത്രയുടെ മൂന്നാമത്തെ ദിവസമാണെന്ന്. നമ്മൾ ഊട്ടിയിൽ തന്നെ വേറെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹോട്ടലും ഒരു കർണാടക ഗാർഡനും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കാണാത്തവരൊന്ന് കണ്ടുനോക്കണം കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത അല്ലെങ്കിൽ കൂടുതൽ പേരൊന്നും വരാത്ത ഊട്ടിയിലെ ഒരു സ്ഥലമാണ്. കെയ്ൻ ഹിൽ ഫോറസ്റ്റ് എന്നാണ് പേര്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ടിക്കറ്റ് ഒരാൾക്ക് 30 രൂപയാണ്, വീഡിയോ ക്യാമറയ്ക്ക് 250 രൂപയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ബാക്കിൽ കാണുന്ന ബിൽഡിങ്ങിൽ കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ കറണ്ട് ഇല്ല. അപ്പം നമ്മൾ വിചാരിച്ച് ബാക്കിയുള്ള സംഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ട് ലാസ്റ്റ് വന്നിട്ട് ആ ബിൽഡിങ്ങിൽ കയറാം. ഇവിടെ നമുക്കൊരു സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വാച്ച് ടവർ ഉണ്ട്, പിന്നെ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്, ഒരു നാച്ചുറൽ ട്രെയിൽ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ആ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മുടെ ബാക്കിലൊക്കെ കണ്ടോ, നല്ല ഭംഗിയ പൈൻ ഫോറസ്റ്റാണ് ഫുള്ള്. ഈ നീണ്ടു കിടക്കുന്നത് ഒരു നാച്ചുറലായിട്ടുള്ള ഒരു നമുക്ക് നടന്ന് അങ്ങോട്ടേക്ക് പോകാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ്. അതിൻ്റെ ഭാഗത്തായിട്ട് തന്നെയാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഹാങ്ങിങ് ബ്രിഡ്ജിൽ കയറാം. ഇവിടെ ശരിക്കും വെയിലും കാര്യങ്ങളൊന്നുമില്ല. ഈ പൈൻ ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കാം. ഈ മരങ്ങളൊക്കെ കാണാനും നല്ല ഭംഗിയാണ്. ഇതിൻ്റെ അകത്ത് കുറേ പായലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ മരത്തിലും കുറച്ച് പായലും സംഭവങ്ങളൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അതൊരു ഭയങ്കര ഒരു നാച്ചുറൽ ഫീലിംഗ് തരും. നമുക്ക് നോക്കി കണ്ട നല്ല രസം. മഴയത്തൊക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ ഈ സ്ഥലം അധികമൊന്നും ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലമാണ്. കാരണം ഊട്ടിയിൽ നിന്ന് അധികം ദൂരമില്ല. എന്നാലും ഒരുപാട് ആൾക്കാർ പോയെന്നോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ വീഡിയോയോ ഒന്നും ഞാൻ ഇതിനെ പറ്റി കണ്ടിട്ടില്ല. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഊട്ടി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയുള്ളൂ. വരുന്ന വഴിയൊക്കെ നല്ലതാണ്. പിന്നെ ഇപ്പം നമ്മൾ താമസിച്ച ഹോട്ടലില്ലേ, ഹോട്ടൽ സുദർശൻ, അവിടെ നിന്ന് ഒരു 2.5 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടുള്ളൂ. ഇനി നമുക്ക് ഹാങ്ങിങ് ബ്രിഡ്ജ് ഒന്ന് കാണാം. ഇവിടെയാണ് നമുക്ക് ഈ ബ്രിഡ്ജിലേക്ക് കയറേണ്ടുള്ള എൻട്രി. ഇവിടെ നിന്ന് കയറിയിട്ട് ആ മരത്തിൻ്റെ അവിടം വരെ നടന്നു പോകണം. നല്ല രസമാണ് ഇങ്ങനെ മരക്കിണിൻ്റെ ഇടയിലും കൂടെ നടക്കാനേ. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം. നടക്കാൻ നല്ല രസം കേട്ടോ. നമ്മൾ വന്ന വഴിയാണ് ഈ ബാക്കിൽ കാണുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടെ പോകാനുണ്ട്. നമുക്ക് ജസ്റ്റ് നടന്നു നോക്കാം. ഈ മരങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്ക്. ആ മരങ്ങളോട് കൂടി തന്നെയാണ് ഈ ഇത് വെച്ചിരിക്കുന്നത്, ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് വെച്ചിരിക്കുന്നത്. നല്ല ഇങ്ങനെ കുലി, നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെ കുലുങ്ങിയൊക്കെ ചെയ്യും. നല്ല ഒരു നാച്ചുറൽ ഫീലാണ് നമുക്ക് നടക്കുമ്പോൾ കിട്ടുന്നത്. നമ്മൾ ഈ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ മുകളിലോട്ട് നോക്കിയപ്പോൾ മരത്തിൽ ഒരു പുലിനെ വെച്ചിരിക്കുന്നുണ്ട്, ഒരു വലിയ പുലി. ശരിക്കും പെട്ടെന്ന് ആദ്യം കാണുമ്പോൾ നമ്മൾ ഇത് ഒറിജിനൽ ആണെന്ന് വിചാരിക്കും. അതേപോലെ വേറെ ഒന്ന് രണ്ട് സാധനവും കൂടെ ആ മരത്തിന് മുകളിൽ വെച്ചിട്ടുണ്ട്. നമുക്കത് കറക്റ്റായിട്ട് ഫോണിൽ വീഡിയോയിൽ കിട്ടുന്നില്ല. അത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതും കൂടെ വെക്കാം. ശരിക്കും ഒറ്റയ്ക്കൊക്കെ അവിടെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബാക്കിലോട്ട് നോക്കുമ്പോൾ മുകളിലൊരു പുലി ഇരിക്കുന്ന പോലെ തന്നെ തോന്നും. നമ്മളെ കൂടാതെ കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ, കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും ഈ പാലത്തിൽ കൂടെ കയറി ഓടാനും അതൊക്കെയാണല്ലോ അവർക്ക് കൂടുതൽ ഇഷ്ടം, നന്നായിട്ട് ഇഷ്ടമാവും. പിന്നെ ഇനി നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു 10:30 ടൈമിനാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഉച്ച സമയത്ത് ഒരു 2 മണി സമയത്തൊക്കെ വരുവാണെങ്കിൽ തന്നെയും ഇവിടെ ഒരു ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഊട്ടിയിലുള്ള ഒരു പ്രധാന ക്ലൈമറ്റും കൂടെ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു 21 ഡിഗ്രി ആണ്. ഇന്നലെ രാത്രി ഒരു 11, 12, 13 ആ ഒരു റേഞ്ചിലായിരുന്നു. അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടെ വരാം. രാവിലെയെന്നില്ല, വൈകുന്നേരം ആ ടൈമിങ് അങ്ങനെയൊന്നുമില്ല. ഏത് സമയത്ത് വേണമെങ്കിലും വരാം. എൻ്റെ ബാക്കിൽ കാണുന്നുണ്ടോ, ഭയങ്കര ഭംഗിയല്ലേ കാണാം. അതിലേ കൂടെയൊക്കെ നമുക്ക് നടക്കാം. ഇനി നമുക്കുള്ളത് വാച്ച് ടവർ ആണ്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 500 മീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വാച്ച് ടവർ കാണാൻ പോവാം. എൻ്റെ പുറകിൽ കാണുന്നതാണ് നമ്മൾ വന്ന വഴി. ശരിക്കും ഒരു കാട്ടിലൂടെ, ഒരു തിക് ഫോറസ്റ്റിലൂടെ നടക്കുന്ന ഒരു സംഭവം തന്നെ നമുക്ക് ഇതേ കൂടെ പോകുമ്പോൾ തോന്നാം. ആ ഒരു ഫീലാണ് കിട്ടുന്നത്. 1.5 കിലോമീറ്റർ ഒന്നും അല്ലാതെ കൂടുതലുണ്ട്. കുറച്ച് നടന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ നടത്തം തുടരുവാണ്. ചുറ്റിലും കാടാ, നോക്ക്, ചുറ്റിലും. നമ്മളിനി പോകേണ്ട വഴിയാണത്. പൈൻ ഫോറസ്റ്റ് മാത്രമാണ്. നമുക്ക് മുന്നോട്ട് നടക്കാം. ഏകദേശം 1 കിലോമീറ്ററോളം നടന്ന് നമ്മൾ വാച്ച് ടവറിന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് വാച്ച് ടവർ. അവിടെ ആരും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടുന്നുണ്ട്. നമുക്കിനി വാച്ച് ടവറിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള കാഴ്ചകൾ കാണാം.
നമ്മളിപ്പോൾ നിൽക്കുന്നത് വാച്ച് ടവറിൻ്റെ മുകളിലാണ്. ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഭയങ്കര അസാധ്യ വ്യൂ ആണ്. നമുക്ക് ഉയരത്തിലുള്ള മലകളും മരങ്ങളും അങ്ങേറ്റത്ത് കോടയും താഴെ കുറെ കൃഷിസ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ കുറെ മരങ്ങളൊക്കെയാണ്. നമ്മൾ വന്ന പോലെ തന്നെ കുറെ മരങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ വ്യൂ ആണ് അടിപൊളി. അപ്പൊ ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മൾ വാച്ച് ടവറിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഇൻ്റർപ്രിറ്റേഷൻ സെൻ്ററിലേക്ക് കയറുകയാണ്. നമ്മൾ നേരത്തെ വന്നപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല, അതാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് മാൻ്റെ കൊമ്പ് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഇരിക്കുന്നതൊക്കെ ഒറിജിനൽ മൃഗങ്ങളെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു മരത്തിൻ്റെ ഇതും പിന്നെ ഒരു സിംഹവാല കൊരങ്ങനെയും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ ഇവിടെ ബയോഡൈവേഴ്സിറ്റി റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് നീലഗിരീസ്, ആ നീലഗിരിയുടെ ഒരു പിക്ചറൈസേഷൻ സംഭവങ്ങളൊക്കെ എടുത്ത് ഇടി പോലെ തോന്നുന്ന രീതിയിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതുകൊണ്ട് പുലി, ഇത് പുലി യഥാർത്ഥ പുലിയെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അത് തമിഴ്നാടിൻ്റെ ഒരു മാപ്പുണ്ട്. പിന്നെ നീലഗിരി ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു മാപ്പുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ ഒരു സിംഹവാലം കൊരങ്ങൻ്റെ ഒരു സ്റ്റഫ് ചെയ്ത സംഭവമുണ്ട്. രണ്ട് പുലിയുണ്ട്. പിന്നെ സോങ്സ് ഓഫ് ദ വൈൽഡേഴ്സ്, ഇവിടുത്തെ നീലഗിരിയിലുള്ള പക്ഷികളുടെ മൃഗങ്ങളുടെ ഏതൊക്കെ ടൈപ്പ് മൃഗങ്ങളാണ് അതെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതുണ്ടോ ഒരു മാനിനെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹിസ്റ്ററി ഓഫ് നീലഗിരീസ് അതിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ബുക്ക്ലെറ്റ് പോലെ നമുക്ക് മറിച്ച് മറിച്ച് നോക്കിയാൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും പണ്ടത്തെ ഈ തോട ഗ്രാമത്തിനൊക്കെ തോട നാട്ടിലെ ആൾക്കാരെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ഇനിയുള്ളത് വെസ്റ്റേൺ ഗട്ട്സ് ആണ്. വെസ്റ്റേൺ ഗട്ട്സ് അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്താണ്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടുണ്ട് ഒരു മരവും മലയും മരം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമാകാം മൊത്തത്തിൽ കാണാൻ. പിന്നെ ഇവിടെ ഇതേപോലെ പക്ഷികളുണ്ട്, മൂങ്ങ അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, നീലഗിരിയിൽ ഉള്ളതുങ്ങൾ ഉള്ള പക്ഷികളുടെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെസ്റ്റേൺ ഗട്ട്സ് ആണ് കേട്ടോ. ഇത് ഇങ്ങനെ ഒരു സ്ഥലത്താണ്. ഇതിൻ്റെ അകത്തൂടെ കയറി പോകണം, പോയി നോക്കാം. ഗുഹ പോലെ ഇരിക്കുകയാണ്, ഇരുട്ട കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. വെസ്റ്റേൺ ഗട്ട്സ് നമ്മുടെ വരയാട്. ഇത് തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാണ് ഈ വരയാട് എന്ന് പറയുന്നത്. നമ്മുടെ ഇരുവികുള നാഷണൽ പാർക്കിൽ ഒരുപാടുണ്ട് വരയാട്. ഇരുവികുള നാഷണൽ പാർക്കിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയണമെന്നുള്ളവർക്കൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നമ്മളെ വെസ്റ്റേൺ ഗട്ട്സ് ആണ്. ഇത് ഈ മരത്തിലൊരു സിംഹവാലം കുരങ്ങിനെ വെച്ചിട്ടുണ്ട്. ഇവിടെ പാറയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത് കൊള്ളാട്ടോ. ഇവിടെയും ഒരു വരയാടുണ്ട്. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇവിടുത്തെ കുറേ പിക്ചേഴ്സ് ഇങ്ങനെ ഇതിലെ മൃഗങ്ങളുടെയും സ്ഥലങ്ങളുടെയും പക്ഷികളുടെ ഒക്കെ കുറച്ച് പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പണ്ട് കാലത്ത് അല്ലെങ്കിൽ ആദിവാസി അതുപോലെ ട്രൈബൽസിൻ്റെ ഒക്കെ ഫോട്ടോസും അവരുടെ ഡീറ്റെയിൽസും എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് തോട, ഇത് തോടാസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. തോട ആ ഒരു ട്രൈബിൻ്റെ അവരുടെ വേഷവും അങ്ങനത്തെ ഒരു സ്ത്രീയും പുരുഷനെയും വെച്ചിട്ടുണ്ട്. അവരുടെ വീടാണ് ഈ കാണിക്കുന്നത്. ഇങ്ങനെയാണ് തോട ആ ട്രൈബ്സിൻ്റെ വീടുള്ളത്. ഇങ്ങനെയാണ്
അവരുടെ കല്യാണത്തിൻ്റെതും സംഭവങ്ങളുടെ ഡാൻസും കാര്യങ്ങളും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കെയ്ൻ ഹിൽസിൻ്റെ കാഴ്ചകളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെയും പോയിട്ടില്ലാത്തൊരു സ്ഥലമാണെങ്കിൽ ഇനി ഊട്ടിയിൽ വരുമ്പോൾ ഇതും കൂടെ നിങ്ങളുടെ ഒരു ട്രാവൽ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം. നിങ്ങൾ പോയിട്ടുള്ള സ്ഥലം അല്ല വന്നിട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഊട്ടി കാഴ്ചകൾ തീർന്നിട്ടില്ല, ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. അടുത്ത സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.